മന്ത്രി ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഒരു വിവാദ നടപടി കൂടി ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ് മന്ത്രിയായിരിക്കെ സ്വന്തം തറവാട് ഭൂമിയിലേക്ക് അദ്ദേഹം പാലം പണിയിച്ചു എന്നതാണ് പുതുതായി പുറത്തു വാർത്ത അതോടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെയും സഹോദരങ്ങളുടെയും ഭൂമി ഉയർന്ന വിലയ്ക്ക് വിൽക്കാനായി എന്നതുകൂടി പറയാനുണ്ട് പാലത്തിനായി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവായത് മൂന്ന് കോടിയോളം രൂപയാണ് എന്നും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം വാർത്തയിലേക്ക് ആലങ്ങാട് പഞ്ചായത്തിലെ പതിനഞ്ച് മൂന്ന് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് പ്ലാക്കാട്ടും പള്ളി പാലം നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് കോടിയോളം രൂപ മുടക്കി ഇബ്രാഹിം കുഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് ഇരുപത്തൊന്ന് ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള പാലം പണിതത് പത്ത് ദശാംശം ഏഴ് നാല് മീറ്റർ നീളമുള്ള രണ്ട് സ്പാനുകൾ അങ്ങനെ നാട്ടുകാരുടെ ക്ഷേമത്തിനായി ഇബ്രാഹിംകുഞ്ഞ് പണിത സാധാരണ പാലമല്ല പ്ലാക്കാട്ടും പള്ളിയിലേത് ഈ ശ്രീ ഇബ്രാഹിം കുഞ്ഞിന്റെ ജനിച്ചു വളർന്ന തറവാട് ഈ പാലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പാലത്തിനോട് ചേർന്ന പ്രദേശങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും ഇവിടെ തലമുറകളായിട്ട് താമസിച്ചു വരുന്നതാണ് ശ്രീ കുഞ്ഞാണെങ്കിൽ അദ്ദേഹം എം എൽ എയും മന്ത്രിയും ആകുന്നതിന് മുമ്പ് ഇവിടെ തൊട്ടടുത്ത എടയാർ കോമിൻകോ ബിനാനി കമ്പനിയിലെ ഒരു സാധാരണ തൊഴിലാളി മാത്രമായിരുന്നു ഇബ്രാഹിംകുഞ്ഞിൻ്റെ തറവാട് ഉൾപ്പെടെ നിൽക്കുന്ന പതിനഞ്ചാം വാർഡിലേക്കാണ് പാലം പണിതത് ഇബ്രാഹിം കുഞ്ഞിനും സഹോദരങ്ങൾക്കും ഇവിടെ നാലേക്കറോളം ഭൂമി ഉണ്ടായിരുന്നു എന്നാൽ പാലം വന്നതോടെ ഈ കാണുന്ന ഇവരുടെ ഭൂമിക്കെല്ലാം വില പല മടങ്ങ് വർദ്ധിച്ചു താമസിയാതെ ചെറിയ വില കിട്ടുമായിരുന്ന എല്ലാ സ്ഥലവും ഇബ്രാഹിം കുഞ്ഞിൻ്റെ പിന്തുണയിൽ ഉയർന്ന വിലക്ക് വെച്ചു ഈ പാലം വരുന്നതിന് മുമ്പ് ഇവിടെ ഈ പ്രദേശം പൊതുവേ ജനവാസം കുറഞ്ഞ പ്രദേശമായിരുന്നു ഇബ്രാഹിം കുഞ്ഞിൻ്റെ കുടുംബവും ഏതാനും നാലഞ്ച് കുടുംബങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പാലം വന്ന് ആ കാലഘട്ടത്തിൽ നാലായിരം അയ്യായിരം പതിനായിരം രൂപക്കൊക്കെ ആയിരുന്നു ഈ എന്ന സ്ഥലത്തിന് വിലയുണ്ടായിരുന്നത് ഈ പാലം വന്നതിന് ശേഷം ഇവിടെ ഇപ്പൊ മൂന്ന് ലക്ഷോ നാലു ലക്ഷോ അഞ്ചു ലക്ഷം രൂപയൊക്കെ പൊതുജനങ്ങളിൽ നിന്ന് സർക്കാർ ഖജനാവിലേക്ക് സമാഹരിച്ച കോടികൾ നൽകിയാണ് തന്റെ തറവാട്ട് വീട്ടിലേക്ക് ഇബ്രാഹിം കുഞ്ഞ് പാലം പണിതത് ഏഴു വർഷങ്ങൾക്ക് മുൻപ് പണിത പാലം നാടിന്റെ മുഖഛായ മാറ്റിയില്ലെങ്കിലും ഇബ്രാഹിം എന്ന മന്ത്രിയുടെയും സഹോദരങ്ങളുടെയും കീശ വീർപ്പിച്ചു ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരിക്കെ പണിത ഏത് പാലത്തിന് ബലമില്ലെന്ന് പറഞ്ഞാലും പ്ലാക്കാട്ടം പിള്ളിയിലെ ഈ പാലത്തിന് നല്ല ബലമുണ്ട് കാരണം ഈ പാലം പണിതതിലെ ഏറ്റവും വലിയ ഗുണഭോക്താവ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് തന്നെയായിരുന്നു പാളാക്കാട്ടംപിള്ളി പാലത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ സിയാദ് ഗുലാമിനൊപ്പം വിഷ്ണുപ്രസാദ് കൈരളി ന്യൂസ് വാർത്ത ബ്രേക്ക് ചെയ്ത വിഷ്ണുപ്രസാദ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് വിഷ്ണു ഗുഡ് മോർണിംഗ് വി നല്ലൊരു ദിനം ആയിരുന്നു നമ്മളിപ്പോൾ കണ്ട ഈ ഒരു പ്ലാക്കാട്ടൻ പാലത്തിൻ്റെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഏറെ ചർച്ചാവിഷയമായതാണ് പ്രാദേശികമായി ഏറെ ചർച്ചാവിഷയമായ ഒരു വാർത്തയായിരുന്നു പ്ലാക്കാട്ടൻപള്ളിയിലേത് പ്രധാനമായും ഈ പാലം ഉണ്ടാക്കിയത് പി ഡബ്ല്യു ഡി കടത്തുണ്ടായിരുന്ന ഒരു കനാലിന് കുറുകയാണ് അപ്പോൾ ഈ ഒരു പാലം ഉണ്ടായത് കൊണ്ട് ഇതിൽ ഏറ്റവും അധികം ഗുണം ലഭിച്ചത് ആർക്കാണ് ഇത്തരം ഒരു കടത്ത് ഒഴിവാക്കി അവിടെ ഒരു പാലം വന്നപ്പോൾ ആർക്കാണ് ഏറ്റവും അധികം ഗുണം ലഭിച്ചത് എന്നാണ് നമ്മൾ അന്വേഷിച്ചത് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇബ്രാഹിം കുഞ്ഞിൻ്റെ തറവാട് വീട് ഉൾപ്പെടെ വീടുൾപ്പെടെ ഇബ്രാഹിംകുഞ്ഞിൻ്റെ സഹോദരങ്ങൾ കൂടി ഉടമസ്ഥയിലുള്ള ഏക്കർ കണക്കിന് ഭൂമിയായിരുന്നു ഈ പാലത്തിൻ്റെ പതിന ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ഉണ്ടായിരുന്നത് അതും ഈ പാലം വന്നിറങ്ങുന്ന അതേ സ്ഥലത്ത് കൃത്യമായി ഇവരുടെ സ്വകാര്യ ഭൂമിയുള്ള സ്ഥലത്തേക്കായിരുന്നു ഈ പാലം ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നിന്നും ആലങ്ങാട് പഞ്ചായത്തിലെ തന്നെ പതിനഞ്ചാം വാർഡിനെ ബന്ധിപ്പിക്കുന്ന ഈ പാലം കൊണ്ട് ഏറ്റവും അധികം ഉപകാരം കിട്ടിയത് ഇബ്രാഹിം കുഞ്ഞിനും സഹോദരങ്ങൾക്കുമായിരുന്നു ഇതിൽ പ്രധാനമായും ഉള്ളത് ഇരുപത്തൊന്ന് നാല് മീറ്റർ മാത്രമാണ് ഈ പാലത്തിന്റെ ദൈർഘ്യം അതായത് പത്ത് ദശാംശം ഏഴ് നാല് മീറ്റർ ദൈർഘ്യമുള്ള രണ്ട് സ്പാനുകൾ കൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇതിനായി ചിലവായിരിക്കുന്നത് ഏകദേശം മൂന്ന് കോടിയോളം രൂപയാണ് ഈ മൂന്ന് കോടിയോളം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കിയത് കൊണ്ട് എന്താണ് കിട്ടിയ ഗുണമെന്ന് ചോദിച്ചാൽ പതിനായിരം രൂപയിൽ താഴെ സെൻറ്റിന് വിലയുണ്ടായിരുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ ഈ കുടുംബസ്വത്തിന് ഇതിനുശേഷം ഇപ്പോൾ വില എന്ന് പറയുന്നത് ആ പ്രദേശത്ത് മൂന്ന് ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ലക്ഷക്കണക്കിന് രൂപ അതായത് ടങ്ങിലേറെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പാലം വന്നത് വഴി എന്തായാലും നിലവിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ഇബ്രാഹിംകുഞ്ഞിന്റെയും അതുകൂടാതെ സഹോദരങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മറ്റു ആളുകൾക്ക് വിറ്റ് അവിടെ നിന്ന് മാറിയിരിക്കുകയാണ് തറവാട് വീട് ഉൾപ്പെടെയുള്ള ആ ഒരു പ്രദേശം വിറ്റിരിക്കുകയാണ് എന്നാലും ഉയർന്ന വിലയ്ക്ക് ഇത് വിൽക്കാൻ മാത്രമാണ് ഈ ഒരു പാലം വഴി സാധിച്ചത് അതിനുവേണ്ടി പണം മുടക്കിയത് പൊതുഖജനാവിൽ നിന്ന് സാധാരണ ജനങ്ങളുടെ നികുതി പണവും എം പി സി വിഷ്ണു നമ്മളിത് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉദിക്കുന്നത് ഒന്ന് സ്വന്തം ഭൂമിയിലേക്കൊരു പാലം പണിതുകൊണ്ട് ആ ഭൂമിയുടെ അതോട് ചേർന്ന ഭൂമിയുടെ ഒക്കെ വില കൂട്ടുകയും അത് വിൽക്കാൻ ഇടവരുത്തുകയും ചെയ്തു അത് ധാർമ്മികമായ അഴിമതിയാണ് അതിന് പൊതുപ്പണം ഉപയോഗിച്ച് ചെയ്തു എന്നത് ധാർമ്മികമായ അഴിമതിയാണ് രണ്ടാമത് ഇതവിടെ ഒരു വിവാദമായി മാറിയിരിക്കുന്നു ഒരു പ്രാദേശിക പ്രശ്നമായി ഉയർന്നു വന്നിരിക്കുന്നു അതിനെതിരെ ആളുകൾ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് ഈ പാലം പണിതപ്പോൾ സാങ്കേതികമായും നിയമപരമായും എന്തെങ്കിലും അഴിമതി കൂടി ഉണ്ട് എന്നവർ പറയുന്നുണ്ടോ ഏതെങ്കിലും ചട്ടമോ കീഴ്വഴക്കമോ ഒക്കെ തെറ്റിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണോ ഈ പാലം പണിതിരിക്കുന്നത് ധാർമ്മികമായ അഴിമതിയാണോ ഇതിൽ ഉള്ളത് അതോ ധാർമ്മികമായ അഴിമതിയും അതിനോടൊപ്പം സാങ്കേതികവും നിയമപരവുമായ അഴിമതിയും കൂടി ഉൾപ്പെടുന്നുണ്ടോ വിഷ്ണു എൻ പി സി ഞാൻ ഇതിൽ ഇതിൻ്റെ ഒരു ഈ ഒരു വാർത്ത റിപ്പോർട്ടിങ്ങിന് അവസാനം പറഞ്ഞതുപോലെ തന്നെ ഈ ഇ ഇബ്രാഹിം കുഞ്ഞ് മന്ത്രിയായിരിക്കെ കേരളത്തിൽ പണിത നിരവധി പാലങ്ങളെക്കുറിച്ചും റോഡുകളെക്കുറിച്ചും വ്യാപകമായ പരാതിയുണ്ട് എന്നിരുന്നാൽ തന്നെയും ആക്ഷേപഹാസ്യമെന്ന രീതിയിൽ തന്നെ പറയാം ഈ പാലത്തിന് ഒട്ടും ബലക്ഷയമുണ്ടാകില്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ കരുതുന്നത് കാരണം ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞ് തന്നെയായിരിക്കും ആ പാലം പരമാവധി ബലത്തിലായിരിക്കണം ഉണ്ടാക്കിയത് ഇനി വസ്തുതകളിലേക്ക് വരികയാണെങ്കിൽ പാലത്തിൻ്റെ ബലത്തെക്കുറിച്ച് ോ അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണത്തിലെ അപാകതകളെ കുറിച്ചോ അല്ല ഇതുവരെയും അവിടെ ആക്ഷേപം ഉണ്ടായിട്ടുള്ളത് ആക്ഷേപം എന്ന് പറയുന്നത് പാലം പണിയേണ്ടുന്ന അല്ലെങ്കിൽ സമാന രീതിയിൽ തോടിന് കുറുകെ പാലം പണിയേണ്ടുന്ന നിരവധി പ്രദേശങ്ങൾ ഇതേ സ്ഥലം ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ പരിസരത്ത് തന്നെയുണ്ട് എന്നിരുന്നാൽ തന്നെയും അവിടെ ഒന്നുമില്ലാത്ത ഒരു പാലം അത് ഇബ്രാഹിം കുഞ്ഞ് പണിതപ്പോൾ ആദ്യം ജനനന്മയാണ് ലക്ഷ്യം വെച്ചതെങ്കിൽ ആ പാലത്തിന്റെ പാലം മൂന്നാം വാർഡിൽ നിന്ന് ആരംഭിച്ച് പതിനഞ്ചാം വാർഡിൽ അവസാനിക്കുന്ന ആ പാലത്തിന്റെ കരയിലുള്ള ഭൂമി ആരും ന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഇതിന് പിന്നിലെ വസ്തുത വ്യക്തമായത് സ്വകാര്യ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇബ്രാഹിം കുഞ്ഞിന്റെ സഹോദരങ്ങളുടെ ഭൂമി സഹോദരങ്ങളുടെ സഹോദരിമാരുടെ ഉടമസ്ഥയിലുള്ള ഭൂമി അതിന്റെ വില പൊന്നും വിലയാക്കി നൽകുകയായിരുന്നു മന്ത്രി ചെയ്തത് അതുവഴി ആ ഭൂമി ഉയർന്ന വിലയ്ക്ക് മറിച്ച് വിൽക്കുകയും അതിൻ്റെ ഒരു ലാഭം മന്ത്രി ഉൾപ്പെടെയുള്ളവർ കൈപ്പറ്റുകയും ചെയ്തു എന്നത് തന്നെയാണ് അവിടെ പ്രധാനമായ ആക്ഷേപം കാരണം ഇവരുടെ ഈ ഒരു സ്ഥലമല്ലാതെ വളരെ കുറച്ച് വീടുകൾ മാത്രമേ ആ പ്രദേശത്തുള്ളൂ ജനവാസ മേഖല ആയിരുന്നു ജനസാന്ദ്രത കുറവായ ഒരു പ്രദേശത്തേക്ക് അടിയന്തരമായി മൂന്ന് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇത്തരത്തിൽ ഈ ഭൂമിയുടെ വില ഉയർ ഉയർത്തുന്നതിനും അതുവഴി അത് മറച്ചു വിൽക്കുന്നതിനും വേണ്ടിയായിരുന്നു എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെയും ആക്ഷേപം വിഷ്ണു പ്രദേശവാർവാസികൾ ഈ ആക്ഷേപം ഉയർത്തുമ്പോൾ അവിടെ ഇബ്രാഹിം കുഞ്ഞ് ഇപ്പോൾ അവിടെ അല്ലെങ്കിൽ പോലും അവിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ അനുയായികൾ ഉണ്ടാകും രാഷ്ട്രീയ മുന്നണിയുടെ അനുയായികൾ ഉണ്ടാകും അവർ എന്തെങ്കിലും തരത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നുണ്ടോ എന്തെങ്കിലും മറുപടിയായി പറയുന്നുണ്ടോ അവർക്ക് എന്താണ് ആരോപണങ്ങൾക്ക് മുമ്പിൽ ധാർമ്മികമായ ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത് അതിനു മുമ്പിൽ എന്താണ് മറുപടിയായി പറയാനുള്ളത് വിഷ്ണു എൻ പി സി പ്രധാനമായും ഇതിൽ ഇപ്പോൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇത്തരം ഒരു ചെറിയ പാലത്തെക്കുറിച്ചുള്ള ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് പൊതുജന സമക്ഷം എത്തിക്കുന്നത് കൈരളി ന്യൂസാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായും പ്രാദേശികമായി ഇനി ഈ ഒരു പാലം വലിയ ചർച്ചയായി മാറും എന്തായാലും ഇബ്രാഹിം കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും പ്രാദേശികമായുള്ള പ്രചരണങ്ങളല്ലാതെ അല്ലെങ്കിൽ പ്രാദേശികമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ലാതെ അതിനെക്കുറിച്ച് സമഗ്രമായി ആരും തന്നെ ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ പാലാരിവട്ടം പാലം പോലെ തന്നെ അല്ലെങ്കിൽ അതിലെ നിർമ്മാണം പോലെ തന്നെ ഇബ്രാഹിം കുഞ്ഞിനെ വലിയ പ്രതിസന്ധിയിലാക്കുകയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കേസുകൾ ഉണ്ടാവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ ഒരു പാലം പണിതതിൽ നിർമ്മാണത്തിലെ പിഴവല്ല പകരം ഈ പാലം നിർമ്മിച്ചത് ആർക്കാണ് ലാഭം ഉണ്ടായതെന്നും അത്തരം ലാഭം ഉണ്ടാക്കിയ മന്ത്രിക്കും സഹോദരങ്ങൾക്കും വേണ്ടി എന്തിനാണ് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചത് എന്നുമുള്ള ചോദ്യമാണ് ഉയരുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇത് വലിയ രീതിയിൽ ബാധിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമാനമായ രീതിയിൽ കനാലിന് കുറുകെ പാലം പണിയേണ്ടുന്ന ഒട്ടനവധി പ്രദേശങ്ങളുണ്ട് ഇതിനേക്കാൾ ജനസാന്ദ്രത കൂടിയ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പ്രദേശങ്ങളുണ്ട് അവിടെ ഒന്നുമില്ലാത്തൊരു പാലം പെട്ടെന്ന് ഇങ്ങനൊരു സ്ഥലത്ത് ഉണ്ടാക്കിയതിന് പിന്നിലെ ഒരു കാരണം അല്ലെങ്കിൽ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ഒരു സ്ഥലം ഇതായി മാറിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ സ്വകാര്യ ഭൂമി തന്നെയാണ് എന്തായാലും നിലവിൽ അവിടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളില്ലായെങ്കിലും തീർച്ചയായും ജനങ്ങൾക്ക് ഈ സത്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് കാരണം ആദ്യഘട്ടത്തിൽ വിചാരിച്ചത് ഇവർ ഈ ഭൂമി പോകാനുള്ളവരല്ല അല്ലെങ്കിൽ അവർക്ക് കൂടിയുള്ളതായത് കൊണ്ട് നല്ലൊരു പാലം ലഭിക്കുന്നതെന്ന് തന്നെയാണ് ജനങ്ങൾ കരുതിയത് അതാണ് പാലം രണ്ടായിരത്തി പതിമൂന്നിൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഈ കാലഘട്ടം വരെയും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകാതിരുന്നത് എന്നാൽ ഈയിടെ എല്ലാ സ്ഥലങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഇബ്രാഹിം കുഞ്ഞിന്റെയും സഹോദരങ്ങളുടെയും പേരിലുള്ള എല്ലാ സ്ഥലങ്ങളും മറച്ചു വിൽക്കപ്പെടുകയാണ് ചെയ്തത് അപ്പോഴാണ് തങ്ങൾക്ക് ഭൂമി വിൽപ്പന മാത്രമായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത് എന്ന് ഇപ്പോൾ ജനങ്ങൾക്കും മനസ്സിലായി തുടങ്ങിയതാ എൻ